വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലക്കാർ സൂക്ഷിക്കുക, മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത് കൃത്യമായി അനുസരിക്കുക. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലും കടലോര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ തീർച്ചയായും ഈ ജാഗ്രത മുന്നറിയിപ്പുകളൊക്കെ അവഗണിക്കരുത്. അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയുന്നത്. കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് കനത്ത നാശനഷ്ടമുണ്ടായി. മരം വീണ 2 വീടുകൾ ഭാഗികമായി തകർന്നു. കുറ്റിയാടിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നതായും റിപ്പോർട്ടുകളുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. മലയോര മേഖലകളിൽ കൂടുതൽ മഴ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ജൂലൈ 24-ഓടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപം പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ വ്യാപക മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി 11:30 വരെ 3.5 മുതൽ 4.0 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നവർ സൂക്ഷിക്കുക. മാത്രമല്ല അതിശക്തമായ കാറ്റിനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടലിൽ പോകുന്നവർ ഏറെ ശ്രദ്ധിച്ച് ജാഗ്രത പുലർത്തി പോകണം. മുന്നറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകരുത് എന്നുള്ളത് തന്നെയാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നും മഴ തുടരുമെന്നുമാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ മഴയാണ് കാസർഗോഡും വയനാട്, കണ്ണൂർ അടക്കമുള്ള മേഖലകളിൽ ലഭിച്ചത്. മലയോര മേഖലകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും ഇപ്പോൾ വരുന്നുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയും കാറ്റിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക.